വയനാട്ടിൽ ഫോറസ്റ്റ് ഓഫീസറെ ആക്രമിച്ച കടുവയെ കണ്ടെത്തി. കൊളവള്ളിയിലെ കൃഷിയിടത്തിൽ നിൽക്കുന്ന കടുവയെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയാണ്. ജെയ്സൺ മണിയങ്ങാടാണ് ചേരുന്നത്. ജെയ്സൺ, എവിടെ വരെയായി ഈ നിരീക്ഷണം? കടുവയെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ തുടർന്നുള്ള നീക്കങ്ങൾ? അളകാന്ത്, ഏറ്റവും പുതിയ വിവരമായി നമുക്ക് നൽകാൻ സാധിക്കുന്നത് കടുവയെ മയക്കുവെടി വെച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് കടുവയെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടുവ ഇതുവരെ മയങ്ങിയിട്ടില്ല, ആ പ്രദേശങ്ങളിൽ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ പുറത്തിറങ്ങരുത് എന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഏതാണ്ട് അരമണിക്കൂറോളം എടുക്കും കടുവ പൂർണ്ണമായും മയങ്ങാം. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ അവശതയോ മറ്റോ കടുവയ്ക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വരികയുള്ളൂ. ഏതായാലും വനപാലകർ കൃത്യമായി ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ വനപാലകർ കൃത്യമായും കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഇന്ന് ഏതാണ്ട് 2:30 കൂടിയാണ് കൊളവള്ളിയിലെ ആളൊഴിഞ്ഞ ഒരു വീട്ടിനുള്ളിൽ കടുവയെ കണ്ടത്. വീട്ടിൽ നിന്നും പെട്ടെന്ന് കടുവ പുറത്തിറങ്ങി തൊട്ടടുത്ത ഒരു വയലിലേക്ക് മാറിയത് വനപാലകർക്ക് നിരീക്ഷിക്കാനും അതുപോലെ മയക്കുപിടി വെക്കാനും ഒക്കെ ഗുണം ചെയ്തു. ഏതായാലും കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ നടന്ന തെരച്ചിലിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. അളകനന്ദ, തുടർന്ന് ഇപ്പോൾ കടുവ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് മാറ്റും. വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എവിടെ തുറന്നു വിടും, ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക. അളകനന്ദ, ജെയ്സൺ മണിയങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്.